റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, ഒരുപാട് കളിച്ച് ചിരിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന തങ്ങളെ പറഞ്ഞു, അധികം നിങ്ങൾ ആരും ചിരിക്കരുത്, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്. ഒരുപാട് ചിരിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, അവന്റെ ഹൃദയം കട്ടിയായി പോകും, അവന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ. എനിക്കറിയുന്ന കാര്യങ്ങൾ എങ്ങാണം നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കില്ലായിരുന്നു. അധികം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിന്റെ പ്രവാചകം പോയല്ലോ, ഇസ്രാഇലിന്റെയും മിഅ്റാജിന്റെയും രാത്രി അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അദാ മൈത്ത തന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് ഏഴാകാശം കടന്ന് പടച്ച റബ്ബിനെ കാണാൻ പോയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി, ഇസ്റാഉം മിഅ്റാജും നടന്ന രാത്രിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാകാശം കടക്കുമ്പോ അള്ളാഹുവേ മലക്കുകൾ മുത്തുനബിയെ സ്വീകരിക്കുകയാണ്, എല്ലാ മലക്കുകളും സ്വീകരിക്കുകയാണ്, എല്ലാ കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ മുഴുവനും വലിയ സന്തോഷത്തിലാ. എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഓരോ കവാടങ്ങളും കടത്തി വിടുമ്പോ റസൂലുള്ള നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാണ്, ഒരേ ഒരു മുലക്ക് ഒരു മലക്ക് ഇങ്ങനെ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആ മലക്കാരോടും സംസാരിക്കുന്നില്ല, ആ മലക്കാരോടും ആരുടെ മുഖത്തും നോക്കുന്നില്ല, മലക്കിനൊരു സന്തോഷവുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് അത്ഭുതമായി ആരാ പടച്ചവനെ, എല്ലാവരും സന്തോഷിക്കുന്നു ചിരിക്കുന്നു, പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബിരീലേ ആരാണ് ജിബിരീലേ, ആ ഇരിക്കുന്ന മലക്കാരാണ് ജിബിരീലേ, യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ചിരിക്കാത്തത്, എന്തേ സന്തോഷിക്കാത്തത്, മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ചിരിക്കണമെന്നുണ്ട് നബിയേ, ചിരിക്കണമെന്നുണ്ട് നബിയേ, പക്ഷേ ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്, ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ. കാരണം എന്തെന്നറിയുമോ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയുമോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, നരകം കണ്ടത് കാരണം മരിക്കുന്ന കാലം വരെ ആ മലക്ക് ചിരിക്കില്ല എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ചിരിയിലാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആലാർഗു അവിടെന്ന് പറയുന്നു, യാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലാർഗു അവിടെന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്കൂ ഫഇല്ലമ തബ്കൂ, അല്ലാഹുവേ അവിടെന്ന് മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ കരയണേ, നിങ്ങൾ കരയണേ, കരച്ചൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, കരച്ചൽ വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം, നിങ്ങൾക്ക് കരച്ചൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണം, ഇല്ലെങ്കിലോ ഫഇന്ന അഹ്ലന്നാരി യബ്കൂർ,
അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നരകവാസികൾ കരഞ്ഞു കരഞ്ഞ്, നരകത്തിൽ കിടക്കുന്നവരെ കരഞ്ഞു കരഞ്ഞ്, അവരുടെ മുഖത്തുകൂടെ ചാലുകൾ കാണാ, മഴവെള്ള പാച്ചിലില് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ചാലുണ്ടല്ലോ, ഓടയുണ്ടല്ലോ, അതാ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി അവരുടെ മുഖത്ത് ചാലുകൾ കാണാ. റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ അവസാനം കരഞ്ഞു കരഞ്ഞവരുടെ കണ്ണുനീര് വറ്റിപ്പോയിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്, അവരുടെ കണ്ണിൽ നിന്ന് രക്തമൊലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കരയാൻ കഴിയണം. കരയുന്നത് വെറുതെയല്ല, കരയുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബേ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ നമുക്ക് കരയുന്നതിലൂടെ റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, കണ്ണുനീരിന് 5 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച് കരയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് 5 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 പ്രതിഫലം കേട്ട് കരഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രസിഡന്റിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, കയ്യൊക്കെ റെഡിയായി. നമുക്ക് മുമ്പേ വീണ്, എനിക്ക് ശേഷമാണ് വീണതില്ലേ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേ ഓപ്പറേഷനൊക്കെ എന്തായി? അൽഹംദുലില്ലാഹ്. എന്നാലും വയ്യാത്ത കയ്യും കൊണ്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ലോകത്താരെയെല്ലാം ഇഷ്ടപ്പെടുന്ന അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഒരുപാട് പേര്, പള്ളി വരാൻ കഴിയാത്ത അത്താമാരൊക്കെ വിളിച്ചിട്ട് ഉസ്താദെ ദുആ ചെയ്യണം, ഒരുപാട് പേര് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സീരിയല് കണ്ടിട്ട് കരയും. സീരിയല് കണ്ടിട്ട് പെണ്ണുങ്ങളിരുന്ന് കരയണാണ്. പഠിച്ചവൻ എന്താ കരച്ചിലില്ലേ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരയും. രോഗം പിടിച്ചു കിടക്കുന്നവരെ കണ്ടാ കരയും. ആകാശദൂത് കണ്ടിട്ട് കരഞ്ഞവരല്ലാരും ഏറ്റവും കൂടുതൽ വലിയ കരച്ചിലില്ലേ? അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. ആ പടം കണ്ടിട്ട് കരയാതെ വരുന്നവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരി വലിയ നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി പോലും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം, പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് പറഞ്ഞു. ആ പ്രവാചകനാ പറഞ്ഞെന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമിതമായി ചിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചിരി നാശത്തിലെത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ചിരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ചിരിക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത 6-7 സ്ഥലങ്ങളുണ്ട്. ജുമാക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു തോന്നുന്നു, ചിരിക്കാനും സംസാരിക്കാനും പാടില്ലാത്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറും കാട്ടി പോയി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് നബിയുടെ റസൂലുള്ളാഹി. നമ്മളോ അവിടെ പോയി നിന്ന് കോമഡി പറയുന്നവര്, പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നമാസ് പറയുന്നവർ, അവിടെ പോയി നിന്നിട്ടാ സുവാണോളി പെണ്ണുമ്പിള്ള കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടാ അവിടെ താഴെ, അവിടെ അവന്റെ വാപ്പാനടി കിടപ്പുണ്ട് കച്ചവടമൊക്കെ ആയിട്ടാണ്. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴോ മരണം പറഞ്ഞപ്പോഴോ ഒന്നുമല്ല, മഹ്ശറ പറഞ്ഞപ്പോഴോ അല്ല. ചങ്ങാതി ഖബറ് കണ്ട താടി കൂടി ഇങ്ങനെ ഒലിക്കും. ഖബറിനെ കുറിച്ചോ പറയുന്നത് കേട്ടാൽ, ഖബറ് കണ്ടു കഴിഞ്ഞാൽ ഇന്നും ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു ആ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ ഒരു സഹാബിയ ഉസ്മാൻ തങ്ങള് ആരാ, അള്ളാഹുവെ പഠിച്ചവനെ തന്റെ വീടിന്റെ അകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നു. വാളും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കയറി പിടിച്ചു, രണ്ട് കയ്യും വെട്ടിമുറിച്ചു, മുടിയിൽ പിടിച്ചു, വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തി കിറക്കി, അവിടത്തെ നെഞ്ചിടത്തിലേക്ക് താടിയിൽ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കി. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സമയത്തും കയ്യിലിരുന്ന ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ആ ഖുർആനിലെ ആയത്തിന്റെ മുകളിലാ വീണെ. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിൽ തന്റെ ശരീരത്തിലെ രക്തം വീണ ആ സഹാബി ഖുർആൻ നെഞ്ചത്ത് വെച്ചിട്ട് ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഷഹീദായ സഹാബി മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഉസ്മാൻ തങ്ങൾ പള്ളിപ്പറമ്പിലോട്ട് പോയാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ മതി നിലവിളിക്കും, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാൽ കരയും. കരയണം സഹോദര ഖബർ കണ്ടാൽ, കാരണം അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവനും രക്ഷപ്പെട്ടു, അവിടെ പരാജയപ്പെട്ടാൽ പോയി ബാക്കിയുള്ള സർവ്വ സ്ഥലങ്ങളും പരാജയപ്പെടും. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അവിടെ പരാജയപ്പെട്ടു പോയാൽ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്കെ പറഞ്ഞു മരിച്ചവനാണെങ്കിലും, വെള്ളിയാഴ്ച രാവി മരിച്ചവനാണെങ്കിലും, ഹാഫിദ് ആണെങ്കിലും ആലിമാണെങ്കിലും, എത്ര വലിയ ഖുതുബുൽ അഖ്താബ് ആണെങ്കിലും, പള്ളിക്കാട്ടി ചെല്ലുമ്പോ ഖബർ ഞെരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ടുവച്ച ആരായാലും ഖബർ ഞെരുക്കും. അങ്ങനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടും. ആരാ സഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല ഖബറി കൊണ്ട്? ഈ സഹാബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ആ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി. സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന ആറോ ഏഴോ വർഷം മുസ്ലിമായി, 50 വർഷമല്ല, ഏകദേശം 31-ാമത്തെയോ 32-ാമത്തെ വയസ്സിലാ മുസ്ലിമായി, 7 കൊല്ലം, 6-7 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് കുലുങ്ങി, അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ ജനാസ മലക്കുകൾ ആ ചുമന്നുകൊണ്ട് പോയ പള്ളിപ്പറമ്പില് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ മുത്തി നബി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറ, സഹാബ സുബ്ഹാനല്ലാഹ്, എല്ലാരും സുബ്ഹാനല്ലാഹ് പറയാ, എല്ലാരും ദിക്റുകൾ പറയുകയാ. മുത്തി അത്ഭുതം കാണാതെ പ്രവാചകൻ അങ്ങനെ പറയാറില്ല. സഹാബികൾ ചോദിച്ചപ്പോ പറഞ്ഞു, സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് ഖബറിലിറക്കി വെച്ചപ്പോ ഖബർ രണ്ടു ഭാഗത്ത് നിന്നും അടുത്തു വന്നു. സഹാബ അവിടെ നിന്ന് ഖബർ രണ്ടു ഭാഗത്ത് നിന്ന് അടുത്തിങ്ങനെ വന്ന് ഞെരുക്കി. അത് കണ്ടപ്പോ ഞാൻ വിളിച്ചതാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ വാഴ്ത്തിയപ്പോഴാ ഖബർ വിട്ടതെന്ന്. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയണ എത്ര പേരാപ്പ, ഓഹ് മയ്യത്തൊക്കെ അടക്കുന്നവൻ കണ്ട വീഡിയോയും വിളിച്ചോണ്ട് അടക്കണേ. ചിന്തിക്കണം, ഇന്ന് പള്ളിപ്പറമ്പിലൊക്കെ കബറുകള് മയ്യത്തുകള് കബറടക്കുന്ന സമയത്ത് മൊബൈലും വെച്ചോണ്ട് എടുത്ത് നിൽക്കാൻ പിടിക്കാൻ ആരെ കാണിക്കാനാ? ഇതൊക്കെ ആരെ കാണിക്കാനാ? നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പല നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ എവിടെ പോയി നിന്ന ഇത് ആരെ കാണിക്കാൻ? പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നവരുണ്ട്, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തവന്റെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുടെ ഇല പറിച്ച് കളിക്കാൻ ഇങ്ങനെ. അൽഹംദുലില്ലാഹ് അവിടെ പള്ളിപ്പറമ്പിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഇവിടെ പറയുന്നുണ്ട്. നടന്നോടാ സിറാജെ, ഞാൻ കാണിച്ചുതരാ നിന്നെ. എന്നോട് പറയാ, പള്ളിക്കറമ്പ് പറയുന്നുണ്ട്, ഇവിടെ നടന്നോടാ എന്റെ മുകളിലൂടെ, എന്റെ തനി കുണവെന്താണെന്ന് നിനക്ക് അറിയുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോയി നിന്ന് സംസാരിക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയെങ്കിലും പോകുമ്പോ ശ്രദ്ധിച്ചോണം കേട്ടോ. നേരത്തെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പോവോ ഉസ്താദ്, ആരെങ്കിലും ദുആ ചെയ്യാനൊക്കെ? ഇപ്പൊ എല്ലാം ഓടോ കൊറോണ, അവിടെയും കൊറോണ എന്ന് തോന്നുന്നു. പള്ളിപ്പറമ്പ് പല പള്ളികളിൽ ഇങ്ങനെ കാണും, ഒന്ന് കാടൊക്കെ വെട്ടിച്ചു വിടണം കേട്ടോ പാപ്പ. അത്യാവശ്യമായിട്ട് കാടൊക്കെ ഞാൻ ഇന്ന് പോയി നോക്കി, ഒന്ന് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലേ ഇപ്പൊ? ഇനിയിപ്പോ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി, അതിനാണെന്നും വേണ്ട.
പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇതാ ചില കാടുകൾ കണ്ടാൽ തന്നെ പള്ളിക്കാട് പള്ളിക്കാട് ചില കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെളുത്ത് മീശാങ്കല്ലുകൾ മാത്രം കാണാം, വെളുത്തിരിക്കാം. പള്ളിക്കാടെന്ന് പറയുമ്പോൾ കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞ് കാട് പിടിച്ച് കിടക്കാനല്ല, ഒന്ന് വൃത്തിയാക്കിയൊക്കെ വേണം ഇടയ്ക്കിടയ്ക്ക്. ശരി, അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആരൊക്കെ ഈ പള്ളിപ്പുറമ്പിൽ കിടക്കുന്നു അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പടച്ചവനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് സ്വർഗം കൂടെ അനുഗ്രഹിക്കണേ തമ്പുരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പള്ളി രണ്ട്, ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കാനും പാടില്ല, 40 വർഷത്തെ അമലം നഷ്ടപ്പെട്ടുവെന്ന് അലി റളിയല്ലാഹു തആലാഹു പറഞ്ഞത്. അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ല. രണ്ട്, ഖുർആൻ ഓതുന്ന സമയത്ത് നിനക്ക് ഫോൺ വന്നോ വിളിക്കണോ സംസാരിക്കണോ, സദഖല്ലാഹു മൗലാന അലീ, മടക്കി വെച്ചേക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കണം, ആരാപ്പ നോക്ക തുറന്ന് വെച്ചിട്ടെങ്കിൽ പാഴ്ത പറയല്ലേ. എടാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് സംസാരിക്കണം, ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പ മടക്കിക്കൊള്ളണം, പിന്നെ ഒന്ന് ബിസ്മി പറയണമെന്നല്ലേ ഉള്ളൂ. അത് നൂത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുക, സുഖം അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്ക, അല്ലേ? പുള്ളന്മാരൊക്കെ നിസ്കരിക്കുമ്പോ തറാവിയൊക്കെ അങ്ങോട്ടൊരു തട്ട് ഇങ്ങോട്ടൊരു തട്ട്, ഇതൊക്കെ തന്നെ നിസ്കാരത്തിൽ എന്തെങ്കിലും കിടന്ന് കളിയും ചിരിയും തമാശയും നാശത്തിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ള സംസാരവും ചിരിയും നല്ലതല്ല. നമ്മളപ്പ എവിടാപ്പ ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ എങ്ങാണ്ടുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആക്കിപത്ത് മോശമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് സംസാരിക്കുന്നു, അവന്റെ മരണം നാക്കു പൊങ്ങൂല എന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ അള്ളാഹു പടച്ചവനെ ഈ പള്ളികളിൽ കണ്ടിട്ടുണ്ട്, ഒതുവെടുത്തു കഴിയും, ഒതുവെടുത്തോണ്ടിരിക്കുന്നവര് ബാങ്ക് വിളിച്ച് അപ്പൊ നിർത്തിക്കളയും, ഒതുവെടുക്കത്തില്ല. കാരണം എന്ത്? ആ ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്കറും ദുആയും പറയാനുണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പാവകാര്യ, പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന നാശം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാക്കു പൊങ്ങൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാസ കൊണ്ടുവരിക, മയ്യത്ത് കൊണ്ടുവരുമ്പോ ഹടാ ഒരു വലിയ ഒരുത്തനെ 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കെട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈക്കിലൊക്കെ പുറകെ ഇരുന്നിട്ട് എന്നാ തമാശ പറഞ്ഞവരുടെ ചിരിച്ചും കളിച്ചു, മുന്നിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു, ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനും ചിലപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട വരിക. ഇപ്പൊ പിന്നെ എല്ലാം വണ്ടിയിലാണല്ലോ കൊണ്ടുപോകണം, പിന്നെ എല്ലാരും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോ തമാശകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്തുള്ള സംസാരവും ചിരിയും നല്ലതല്ല. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമീങ്ങളിൽ ഉസ്താദന്മാർ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നസീഹത്തൊക്കെ നടത്തുമ്പോ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് കളിയും ചിരിയും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുക. ആ കരയുന്നതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന പ്രതിഫലം, ഈ കരയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് നിലവിളിച്ച് കരയണമെന്നല്ല, ഒരിറ്റ് കണ്ണ് നീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ, എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നിട്ട് ചെയ്തു പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോൾ, അല്ലാഹുവേ കണ്ണുകുടിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ, പലിശ നിന്നല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കളയാക്കിയല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാൽ, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരഞ്ഞാൽ, ലാ യലിജുന്നാറ ബകാമിൻ ഖശിയത്തില്ലാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണാ, അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. ഒരിക്കലും അവനെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ കരയുന്നവനെ തൊടില്ല. എങ്ങനെ കരയുന്നവനെ? സീരിയല് കണ്ട് കരയുന്നവനല്ല, സിനിമ കണ്ടിട്ട് കരയുന്നവനല്ല, പടച്ചവനെ രോഗികളെ കണ്ട് കരയുന്നവനല്ല, മരണ വീട്ടിൽ പോയി കരയുന്നവനല്ല, പ്രയാസം വരുന്ന സമയത്ത് കരയുന്നവനല്ല. എന്റെ ഒരു വഖത്ത് നമസ്കാരം മുടങ്ങിയല്ലോ, എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടല്ലോ, എന്റെ നാവ് കൊണ്ടൊരു ഹറാമ് പറഞ്ഞല്ലോ, എന്റെ ചെവി കൊണ്ടൊരു വൃത്തികേട് കേട്ടല്ലോ, എന്റെ കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയല്ലോ, ഞാൻ മരിക്കുമല്ലോ, കബറിൽ വരുമല്ലോ, പരലോകത്ത് വരുമല്ലോ, നീ കണക്ക്
ചോദിക്കുമ്പോ പറയണമല്ലോ, സിറാത്തിന്റെ മുകളിൽ കേറണമല്ലോ, നരകത്തിന്റെ തീയിൽ കിടന്ന് കരിയണമല്ലോ എന്ന് ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ അവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ. ഏതുവരെ എന്നറിയുമോ? മുത്തിനബി ഒരു ഉപദേശം പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അവനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുവരെ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതാ പശുവിന്റെ ആടി അകിടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തിനബി ഒരു ഉപദേശം, ഒരു ഉദാഹരണം തന്നു. ഒരു പശുവിന്റെ അകിടിൽ നിന്ന്, നമ്മൾ ഒരു ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് തിരിച്ചു പോവോ? ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഏതെങ്കിലും ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും തിരിച്ച് അകിടി പോകുവോ? പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പാത്രത്തിൽ കിടക്കുന്ന പാല് ഇനി എത്ര വലിയ മന്ത്രവാദി വന്നാലും തിരിച്ചു മുകളിലോട്ട് പോകത്തില്ല, അത് കയറ്റാൻ പറ്റൂല. അത് കയറാത്ത കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമി വീണിട്ടുണ്ടോ? നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാര് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കാ. മഹാനായ സുഫിയാനി സൗദി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കും, കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തേക്കാ, സുഗന്ധം തേക്കണ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തേക്കാ. എന്റെ പ്രിയമുള്ളവര്, ദുആ ചെയ്തിട്ട് ആ കണ്ണുനീര് ഇങ്ങനെ പിടിച്ചിട്ട് ആരും കാണാതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്ക് കരയുമ്പോ ആ കണ്ണുനീര് ഇങ്ങനെ പിടിച്ചിട്ട് മേത്ത് തേക്കണം കേട്ടോ, ശരീരത്തിങ്ങനെ തേക്കണം. മഹാനായ സുഫിയാനി സൗദി തങ്ങൾ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചപ്പോ, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീര് തൊട്ട സ്ഥലം നരകത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ വില, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയണം ഓരോ പാപങ്ങളും. പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ, ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, പടച്ചവനെ, പൊറുക്കുന്നവൻ നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല പടച്ചവനെ. അല്ലാഹുവേ, പറ്റിപ്പോയതാണ്, നഫ്സ് ചതിച്ചതാണ്, ഇബ്ലീസ് പിഴപ്പിച്ചതാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല തമ്പുരാന്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ, ആ കണ്ണുനീര് താഴെ വീണാൽ ആ മനുഷ്യന് നരകം ഹറാമാ, നരകം അവന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് കരഞ്ഞോ സഹോദര, നരകം ഭയാനകമാണ്, നരകം ഭയാനകമാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്ന് നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ രണ്ട് ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് മരിക്കാൻ കിടക്കുമ്പോ അടിച്ചു തന്നിരുന്നിട്ട് പറഞ്ഞില്ലേ ഒന്ന് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരും അറിയണ്ട, ആരും കാണണ്ട, ഞാൻ മടിച്ചു തരാ സ്വർഗം. അല്ലാഹുവിന്റെ റസൂല് തല മുതൽ ഇങ്ങനെ തടകുകയാണ്. മുത്തിനബി തന്റെ കൈകൊണ്ട് തല മുതൽ തടകി തടകിയിട്ട് അവസാനം കാലിന്റെ അടിഭാഗം എത്തുമ്പോ മുഖറബുൽ അംലാഖു മലക് ജിബ്രീൽ അലൈഹി സലാം വന്നിട്ട് കയ്യവിടെ നിന്ന് തട്ടി മാറ്റുകയാ. നബിയേ, ഹിദായത്ത് കൊടുക്കുന്ന മനങ്ങല്ല അമ്മയാ നബിയേ. മുത്തിനബിയുടെ കൈ കാലിന്റെ അടിയിൽ തൊടാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നാളെ പടച്ചവന് മുത്തിനബി തൊടാത്ത സ്ഥലമാണ് തന്റെ കാലിന്റെ അടിയിൽ. അതുകൊണ്ടൊരു ചെരുപ്പ് നാളെ കൊടുക്കുകയാണ്. നരകത്തിലെ
ഏറ്റവും ചെറിയ ശിക്ഷ ഈ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. തലച്ചോറ് തിളയ്ക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ആ ചെറിയ ശിക്ഷയ്ക്ക് പോലും പടച്ചവനെ ഇത്ര കഠിനമാണെങ്കിലും അല്ലാഹുവേ കണ്ണുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാ? വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന, പലിശ നിന്നവന് കൊടുക്കുന്ന. ലോകല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കള്ളുകുടിയനല്ല, പെണ്ണ് പിടിയനല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവനല്ല, അല്ലെങ്കിൽ മുസ്ലിമല്ലാത്തവർക്കല്ല. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ആർക്കെന്നറിയുമോ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, അത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കിനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അവൻ അല്ലാഹുണ്ടെന്ന് പറയുന്നവനാ, അവൻ നിസ്കരിക്കുന്നവനാ, അവന് തഴമ്പുള്ളവനാ, അവന് താടിയുള്ളവനാ, അവൻ വഴുതു പറയുന്നവനാ, അവന് കമ്മറ്റിക്കാരനാ. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവമുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കരഞ്ഞോ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അതിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലായില ജുന്നാറ വഖാമിൻ ഹസിയത്തില്ലാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅത്തുൻ യുദല്ലുഹുല്ലാഹു ഫീ ദല്ലിഹി. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കരയുന്നവന് റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം വറജുലു ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ കബറിനകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് പല പല കോലങ്ങളിൽ പല പല രൂപങ്ങളിൽ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മലക്കുകൾ മുഴുവനും അവിടെ നിന്ന് നയിക്കുകയാണ്. ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും, ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും ഇറങ്ങി വന്ന് എല്ലാവരെയും പടച്ച റബ്ബിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ കൊണ്ട് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ സൂര്യോദിച്ചു നിൽക്കുകയാ. ഒരു ചാണ് മുകളില് പടച്ചവനെ എന്തൊരു ചൂടാണ്! ഇന്ന് ഉച്ചയ്ക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞു, എന്തൊരു ചൂടായിരുന്നു സഹോദരാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. ഏത് ദിവസമെന്നറിയോ? റസൂലുള്ള പറയുകയാ, പാപം ചെയ്തതിന്റെ കണക്കനുസരിച്ചിട്ട് മനുഷ്യന്റെ മുട്ടുവര, അരവര, കഴുത്തുവര, നെഞ്ചുവര വിയർപ്പിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. നരകത്തിനേക്കാളും വലിയ ശിക്ഷയാണ്. ജനങ്ങൾ പറയുന്നു, നരകമെങ്കിൽ നരകം, പടച്ചവനെ നരകമെങ്കിൽ നരകം, ഇവിടെ വയ്യ പടച്ചവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാ മതിയെന്ന് ജനങ്ങൾ നാളെ പറയുന്ന പരലോകമുണ്ടല്ലോ. മുമ്പ് പ്രസവിച്ച ഉമ്മ കണ്ടാ തിരിഞ്ഞു നോക്കൂല. ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയ്ക്കാണല്ലോ. കണ്ട പരിചയമില്ല സഹോദരാ. സിറാജിന്റെ ഉമ്മ നാളെ എന്റെ മുന്നിലൂടെ നടന്നു പോയാലും ഇവൻ എന്റെ മോനാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂല. നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കില്ല. സ്വന്തം കൂടെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, എന്റെ ചങ്കാണെന്ന് പറഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന കൂടെ പിറപ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതൊരു മനുഷ്യനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. എല്ലാരും കരയുകയാണ്. അല്ലാഹുവേ, ആദൻ നബി കരയുന്നു, നൂഹ് നബി കരയുന്നു, മൂസാ നബി കരയുന്നു, ഇബ്രാഹിം നബി സ്വന്തം കാര്യമോർത്തിട്ട് വേദനയിലാണ്. ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങൾ ഉണ്ടല്ലോ, എല്ലാവരും അവരവരുടെ കാര്യമോർത്തിട്ട് കരയുകയാ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ കരയുകയാണ്. എല്ലാവരും ശപിക്കുകയാണ്. യാ വൈലത്താ, യാ
എന്റെ ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഇന്ന് പെണ്ണുങ്ങൾ പറയും പ്രസവത്തിനും മരണവേദനയാണെന്ന്. എങ്കിൽ റസൂലുള്ള പറയുകയാ, അന്നത്തെ ദിവസം എങ്ങാണ് ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഓള് പ്രസവിച്ചറിയില്ല. മരണത്തിന്റെ വേദന, ആ പ്രസവ വേദന എന്ന് പറയുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയത്തില്ല, അത്രയ്ക്കും കഠിനമായ ദിവസം. കൊച്ചു കുട്ടികളുടെ മുടി പേടിച്ചിട്ട് നരച്ചു പോവാം. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറിയും. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം കാണുമ്പോ ഓരോ മനുഷ്യനും പറയും, അള്ളാ എന്റെ വാപ്പാടെ ഉമ്മാടെയും നന്മയെടുത്ത് എനിക്കിതാ, എന്നിട്ട് എന്റെ പാപ അവരുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അവരെ നരകത്തിയിട്ട് എനിക്ക് സ്വർഗം താ. തികയുന്നില്ലേ? എന്റെ കൂടപ്പുറപ്പിന്റെ അടുത്തോ, എന്റെ മക്കളുടെ അടുത്തോ, എന്റെ ഭാര്യയുടെ അടുത്തോ, എന്റെ നാട്ടുകാരല്ല, ഈ നിൽക്കണ ഈ പരലോകത്ത് നിൽക്കുന്ന സർവ്വ ആൾക്കാരുടെയും നന്മയെടുത്ത് എനിക്കിതാ, എന്റെ പാപം മൊത്തം ഇവന്മാരെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇവരെ അങ്ങോട്ടേറി എന്നെ നീ സ്വർഗത്തിൽ വിട്. ഒന്ന് ആലോചിച്ചു നോക്കിയ സ്വാർത്ഥൻ എന്ന് പറഞ്ഞാതാ. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകത്ത് അള്ളാഹുവിന്റെ അറസുണ്ട് ഒരു സിംഹാസനം, അതിന്റെ താഴെ മാത്രമേ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റൂ. അവിടെ മാത്രമേ ഒരു തണലുള്ളൂ. ആ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ദിവസം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ മനുഷ്യനെ അള്ളാഹു അറസിന്റെ ചുവട്ടിൽ സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പള്ളി കെട്ടിക്കൊടുത്തവന് കിട്ടുമെന്നല്ല, വായ്പാട് പള്ളി പണിത് കൊടുക്കുന്നവന് കിട്ടുന്ന പൊതുപോലല്ല പറയുക. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ അല്ല, ഒരുപാട് പാപം ചെയ്തു പോയല്ലോ അല്ല അല്ലാ എന്ന് കേൾക്കുമ്പോഴേ കരയുകയാ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അവിടുന്ന് മയ്യത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മഹാനവറുകളുടെ കണ്ണിങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മുഖത്ത് പാടുണ്ടായിരുന്നു. മനോഹരമായ ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. രാജ്യം ഭരിക്കുമ്പോ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ സേവകന്മാർ, തന്റെ നേതാവാണല്ലോ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോ ഭരണാധികാരിയെ കുറിച്ച് അള്ളാഹു ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനഹു രാത്രി ആകുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കും, ക്ഷേമം അന്വേഷിക്കാൻ, തന്റെ അനുയായികളുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കാൻ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പാട്ട് കേൾക്കുക ഒരു വീട്ടില്. എല്ലാത്തിനും വീട്ടിൽ ഒരു പാതിരാത്രി നോക്കുമ്പോ നല്ല പാട്ട് പാടുന്ന ആരോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ത് ചെയ്ത്, പെട്ടെന്ന് ഇങ്ങോട്ട് മതിലങ്ങോട്ട് ചാടി, പാട്ട് കേൾക്കല്ലേ, പെട്ടെന്ന് മതിലങ്ങോട്ട് ചാടി വീണ്ണകത്ത് കയറി ചെന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി വാതിലിന്റെ ഇടയിലൂടെ നോക്കി, ആരപ്പ പാട്ട് പാടുന്നേ? ആ കണ്ടു, ഒരുത്തനെ കണ്ടു. അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ കള്ളു പിടിച്ചിട്ട് ഇന്ന് പാട്ട് പാടുക. കള്ള് കുടിച്ചിട്ട് ഈ മനുഷ്യൻ നിന്ന് ഇങ്ങനെ പാട്ട് പാടാ. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടം പോലെ വരും, ഇംഗ്ലീഷൊക്കെ വരും എന്ന് പറയുന്ന പോലെ. അങ്ങനെയാണല്ലോ ചെറിയ കുടിച്ചു കഴിഞ്ഞാൽ 6 GB സ്വഭാവം ഉണ്ടാവുന്നത്. കള്ള് കുടിക്കുന്നവനെ നമ്മൾ പറയാറ് ആടാറുണ്ട് അല്ലേ, ഓടെ കിടക്കാറുണ്ട്, അവൻ എന്ത് മല അല്ലേ, അവൻ കിടക്കാറുണ്ട്. 6 GB സ്വഭാവം ഉണ്ടാവുന്ന കുടിക്കുന്നവൻ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് പിന്നെ പഠിക്കാം, ഇപ്പൊ അവരാരും ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മതിൽ ചാടി വീടിന്റെ അകത്ത് കയറി ചെന്ന് നോക്കി, കള്ളുകുടിയനെ പൊക്കി, ഓന്റെ കയ്യും കാലും മറയ്ക്കുക, കാരണം ഉമറാ ഫണ്ടി നിക്കണേ, കള്ളാ കുടിച്ചിട്ടിരിക്കണേ. കള്ള് കുടിച്ചിട്ടിങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അവിടെ ഉമർ തങ്ങൾ വല്ലാത്ത ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ ചെറുപ്പ ആ മനുഷ്യൻ ധൈര്യം സ്വരൂപിച്ചുകൊണ്ട് ഉമർ തങ്ങളോട് തിരിച്ചു പറഞ്ഞു, ഞാനൊരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഖലീഫയുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളുകുടിയൻ പറയുകയാ, ഞാൻ കള്ളു കുടിച്ചു, ശരിയാ, പാപമാ, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് കള്ളു കുടിക്കൽ, ഞാൻ ഒരു പാപമേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ നിൽക്കുക, ഞാൻ 3 പാപം എങ്ങനെ എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ, ആ കള്ളുകുടിയനായ മനുഷ്യൻ പറഞ്ഞു, 1, അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി, അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി. 2, മതില് ചാടി. രണ്ടാമത്തെ പാപം, 1, അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി. 2, മതില് ചാടി. 3, വീടിന്റെ വാതിലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. അള്ളാഹു ഈ മതിൽ ഗ്രഹിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസ്ലാം നിയമം പറയുന്നുണ്ട് ചിരിക്കാനല്ല. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ അതാ പറഞ്ഞത്, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നിയമമുണ്ട്? ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീടിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല, വാതിലിന്റെ മുന്നിൽ പോയി എന്ത് ചെയ്യാൻ പാടില്ല, ബെല്ലടിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം, വാതിലിന്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്തേ, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ശരിയാ, ഓടി ഇങ്ങോട്ട് വന്ന് വാതിൽ ഒറ്റ തുറപ്പാ, ഉസ്താദാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന മുഖത്തൊന്നുമില്ല, ചിലപ്പോ തുണിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. വീടിനകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടപ്പോ കാണാൻ, ഔറത്തുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ആരുടെ വീടാണെങ്കിലും സ്വന്തം ഉമ്മാടെ ഒരു സഹാബി ചോദിച്ചു, ഒരു വീട്ടിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, ഞാനാണ് ഉമ്മയെ നോക്കുന്നത്, എനിക്ക് അനുവാദം ചോദിക്കാതെ കയറാൻ പറ്റുമോ? പറ്റൂല. സ്വന്തം വീട്ടിൽ ഉമ്മാനെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാണെങ്കിൽ പോലും അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് നബിയിനെ റസൂലുള്ളാഹി. ആരുടെ വീടാണെങ്കിലും വീടിന്റെ മുന്നിൽ പോയി ബെല്ലടിച്ചു മാറി നിൽക്കണം, അനുവാദം കിട്ടിയാ കയറണം, ഇല്ലെങ്കിൽ അസ്സലാമു അലൈക്കും തിരിച്ചു പോക്കോണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. കള്ളുകുടിയൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് എന്റെ പറമ്പിൽ കയറി എന്റെ വീടിന്റെ അകത്ത് കയറാൻ ആരനുവാദം നിന്നു? അനുവാദം ചോദിച്ചില്ല. മതിരി ചാടിയില്ലേ, ആരോട് ചോദിച്ചിട്ട് ചാടി? തെറ്റല്ലേ, മതിരി ചാടി. മൂന്ന്, എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? നാളെ അല്ലാഹുവിന്റെ മുന്നിൽ കണക്കു പറയേണ്ടി വരുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ആ കള്ളുകുടിയനായ മനുഷ്യൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അല്ലാഹുവേ അവിടുത്തെ കണ്ണടങ്ങൾ നിറയുകയാണ്. കള്ളുകുടിയനോട് ചോദിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? ആരാ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ, അല്ലാഹുടെ മുന്നിൽ ഈ മൂന്ന് തെറ്റുകളൊക്കെ കണക്ക് പറയേണ്ടി വരുമല്ലോ. ഉമർ തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാ. ആരാ ഉമർ? ആരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ എത്രയോ നിയമങ്ങൾ ഇറങ്ങിയത് ഉമറിന്റെ നാവിലൂടെയാണ്. ഉമറിന്റെ വാക്ക്, ആ വാക്ക് ബുദ്ധ നബി എവിടെ നിന്ന് പറഞ്ഞു? ഉമർ പറഞ്ഞ നിയമത്തോട് യോജിച്ചിട്ടാണ് അല്ലാഹുന്റെ ഖുർആനിൽ ഒരുപാട് നിയമങ്ങൾ ഇറങ്ങിയതെന്ന് മുത്തി നബി പഠിപ്പിക്കുമ്പോ, എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു, എന്റെ ഉമറിൽ അതിനുള്ള യോഗ്യതയുണ്ടെന്ന് മുത്തി നബി പഠിപ്പിച്ച ആ മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ണുകുടി എന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാ, എന്നെ അല്ലാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തല്ലേ, എന്റെ വീടിന്റെ അകത്ത് അനുവാദമില്ലാതെ കയറിയത്, മതില് ചാടിയത്, വാതിലിലൂടെ ഒളിഞ്ഞു നോക്കിയത്, അത് തെറ്റാണ്, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എന്റെ കണ്ണുകുടി എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി ആരും കാണാതെ കള്ളുകുടി എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞത് എന്തിനെന്നറിയോ? അല്ലാഹ ഭയം നട്ടാ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഇതിനല്ലാഹു ചോദിക്കുമ്പോ പറയാ മറുപടിയില്ലാത്തതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, നാളെ അർശിന്റെ താഴ്ഭാഗത്തൊരു സ്ഥാനം വേണോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവന് നാളെ അല്ലാന്റെ അർശിന്റെ താഴെ ഒരു ഇടമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ കരഞ്ഞ്? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി കള്ളുകുടി എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഞാൻ ചെയ്ത മൂന്ന് തെറ്റിന് എനിക്ക് പുറത്തുതാ. കാരണം എന്റെ പ്രിയമുള്ളവരെ, അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിന്റെ പേരിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ കണക്ക്? വേറൊരു ചരിത്രം കാണാം. ഒരാള് രണ്ട് പെൺകുട്ടികളുമായിട്ട് ഉമർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഉമറെ ഞങ്ങൾക്ക് എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ധരിക്കാൻ വസ്ത്രമൊന്നുമില്ല, ഒരു ജോഡി വസ്ത്രം എന്താ? വൈത്ത് പാട്ടുപാടിയിട്ടാ പറഞ്ഞു. അപ്പൊ ആ പാട്ട് പാടുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കാരണം ഉമർ തങ്ങൾ പറഞ്ഞു, തന്നില്ലെങ്കിൽ നീ എന്തി? ഉമർതങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, അപ്പൊ ആ മനുഷ്യൻ പാട്ടിലാണ് ഇത് പറയുന്നത്, ഇവിടെ നിന്ന് പറഞ്ഞൊരു ബൈത്ത് ഇങ്ങനെ പാടി, എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ധരിക്കാൻ വസ്ത്രമില്ല, വസ്ത്രം തരണം. ഉമർ തങ്ങൾ വെച്ച്, ഞാൻ തന്നില്ലെങ്കിൽ നീ എന്തി? തന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു പോകും, പക്ഷെ നാളെ അള്ളാഹുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിർത്തും. അതുവരെ ചിരിച്ചിരുന്ന ഉമർ തങ്ങളുടെ കൈകാല് കുറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോ ഉമർ തങ്ങളെ കരഞ്ഞിട്ട് തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ
എന്തെങ്കിലും എടുത്തു കൊടുക്കുമോനെ, വീട് മുഴുവനും തെരഞ്ഞപ്പോൾ ഒരു കമീസ് കിട്ടി അതെടുത്തു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ ജീവിതം പഠിക്കണം. ആരാ ഉമർ? ആരാ ഉമർ? ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് നടക്കൂല. ഉമർ വരുന്ന വഴിയിലൂടെ നിങ്ങൾ ചിന്തിക്കണം. ആ ഈമാനിന്റെ മഹത്വം മനസ്സിലാക്കണം. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കൂല. ഈമാൻ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളുടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ ഉമർ തങ്ങൾ ആരും കാണാതെ രാത്രി വീടിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടവാറെടുത്ത് ശരീരത്ത് തല്ലിയത് വെറുതെ ആയിരുന്നില്ല. നീ അങ്ങനെ ചെയ്തല്ലോ, നീ ഇന്ന് തെറ്റ് ചെയ്തല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ചല്ലോ എന്ന് ഹാസിബു കബിലാൻ തുഹാസബു സ്വന്തമായിട്ട് വിചാരണ ചെയ്ത സഹാബി. മയ്യത്ത് കുളിപ്പിക്കുമ്പോ സഹാബത്ത് അത്ഭുതപ്പെട്ട മുഖ ശരീരത്തെല്ലാം വല്ലാത്ത പാടുകൾ, ചാട്ടവാറുകൊണ്ട് തല്ലിയ അടയാളങ്ങൾ ഖലീഫയുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്ന് ചരിത്രം